ടേസ്റ്റി ആയിട്ടുള്ള പ്രോൺസ് ബിരിയാണി എങ്ങനെയാണ് റെഡിയാക്കി എടുക്കണമെന്ന് നോക്കിയിട്ട് വരാം നമുക്ക്. ആദ്യം തന്നെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി പ്രോൺസ് മാറിനേറ്റ് ചെയ്ത് വെക്കണം. കിങ് പ്രോൺസ് ആണ് കേട്ടോ, വലിയ കൊഞ്ചാണെന്ന് എനിക്ക് കിട്ടിയിരിക്കുന്നത്. നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി റെഡിയാക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഒരു ഏകദേശം ഒരു 500 ഗ്രാം ഉണ്ട്, 600 അടുത്ത് വരും കേട്ടോ. 1 കിലോയുടെ പാക്കായിരുന്നു, അതിനകത്ത് ഞാൻ പകുതി എടുത്ത് ഓൾറെഡി കുക്ക് ചെയ്തു. ഇത് പകുതിയാണ്, ഏകദേശം ഒരു മുക്കാഭാഗം ഉണ്ട്. 600 കൂടി വന്നാൽ കാണും, അത്രേ ഉള്ളൂ. 500 to 600 ഗ്രാം, ഒരു 1/2 കിലോ പ്രോൺസിൻ്റെ കണക്കിനാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ ഒന്ന് മാറിനേറ്റ് ചെയ്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പ്രോൺസിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തു, മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തു, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്തു, 1/2 ടീസ്പൂൺ ഫ്രഷ് ആയിട്ട് പിഴിഞ്ഞെടുത്ത ലെമൻ്റെ ജ്യൂസും കൂടെ ചേർത്ത് നമുക്ക് നമ്മുടെ പ്രോൺസ് ഒന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കാം. ഒരുപാട് മസാല ഇട്ടാൽ നമ്മുടെ പ്രോൺസിൻ്റെ ഫ്ലേവർ ശരിക്കും കിട്ടില്ല. അപ്പോൾ ആകെ ഞാൻ ഉപ്പും മഞ്ഞപ്പൊടിയും നാരങ്ങാനീരും കൂടെ ചേർത്ത് ഒരു 1/2 മണിക്കൂർ മിനിമം ഒന്ന് മാറിനേറ്റ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത്, കവി ഉപയോഗിച്ചോ അല്ലെങ്കിൽ കവി ഉപയോഗിച്ചോ ഇതൊന്ന് തിരുമ്മി യോജിപ്പിച്ച് വെക്കാം. ഞാനിപ്പോൾ ഒരു കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ, ഒന്ന് തിരുമ്മി യോജിപ്പിച്ച് റെഡിയാക്കി വെക്കാം. നമ്മൾ നമ്മുടെ പ്രോൺസ് എല്ലാം ഞാൻ നാരങ്ങാനീരും ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് മസാലയൊന്നും ഇടാതിരിക്കുകയാണ് നമ്മൾ പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഫ്ലേവർ കൊടുക്കണേ. അപ്പോൾ ഇതൊരു 1/2 മണിക്കൂർ വെക്കാം. അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ബിരിയാണി റെഡിയാക്കി എടുക്കാനുള്ള സാധനങ്ങളൊക്കെ പ്രിപ്പയർ മാറിനേറ്റ് ചെയ്ത് വെച്ചു. നമ്മൾ ബിരിയാണി റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. 1/4 കുടം വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്, 3 പച്ചമുളക്, 2 വലിയ നന്നായിട്ട് പഴുത്ത തക്കാളി, നന്നായിട്ട് പഴുത്ത തക്കാളി, 3 മീഡിയം സൈസുള്ള ചുവപ്പ് കളറുള്ള ഓനിയൻസ് ആണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഓനിയൻസ് ഫ്രൈ ചെയ്തെടുക്കണം. പ്രോൺസ് കൊണ്ട് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കിംഗ് ടൈം വളരെ കുറവാണല്ലോ. ഇനി വേണ്ടത് ഞാൻ ഒരു 1/2 കപ്പ് വീതം മിൻറ്റ് ലീവ്സും അതുപോലെ തന്നെ മല്ലിയില എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ നന്നായിട്ടൊരു ഫ്ലേവർ കൊടുക്കും. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ ഒനിയൻസ് ആദ്യം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിലാണ് കേട്ടോ നമ്മൾ കുക്ക് ചെയ്യുന്നത്. വെളിച്ചെണ്ണയിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന ആ എണ്ണയിൽ തന്നെ നമുക്ക് നമ്മുടെ ഗ്രേവി റെഡിയാക്കി എടുക്കാം ബിരിയാണി കുക്ക് ചെയ്യാം. നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്, അതിനകത്തേക്ക് ഞാൻ പറഞ്ഞ പോലെ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്ത് നോക്കാം, ചിലപ്പോൾ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വേണ്ടി വരുമായിരിക്കും. ചൂടായി വരട്ടെ, ഒനിയൻസ് വന്നിട്ട് ഇതിനകത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. 1/2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, ഇത് മതിയായിരിക്കും. ഇതിൽ ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് ഇച്ചിരി അധികം ഉണ്ടെങ്കിൽ നമുക്ക് ഇത് തന്നെയാണ് ഗ്രേവി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മളത് വേസ്റ്റ് ചെയ്യണമില്ല. അപ്പോൾ നമ്മൾ ഒരേ സൈസിൽ അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ഒരുമിച്ച് നമുക്ക് വറന്ന് കിട്ടും. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് അതിനകത്തേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഓനിയൻസ് ചേർത്ത് കൊടുക്കാം. ഓനിയൻസ് അതൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും മാറ്റണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോയി. ഇരുന്ന് കഴിഞ്ഞ് നമ്മൾ മാറ്റിക്കഴിഞ്ഞും അല്പോടെ ഒന്ന് മുറുകും ഇരുന്ന്, അപ്പോൾ ടേസ്റ്റ് വ്യത്യാസം വരും. ഇപ്പോൾ ഉള്ളി വഴറ്റുമ്പോൾ നിന്നത് പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ നോക്കണം, മാറിപ്പോയാൽ ചിലപ്പോൾ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരും കരിഞ്ഞു പോയാൽ. പ്രോൺസ് മാറിനേറ്റ് ചെയ്തപ്പോൾ ഉപ്പ് ചേർത്തായിരുന്നു, ഓനിയൻസിനും അല്പം ഉപ്പ് ചേർക്കാം. ഇതൊന്ന് വറുത്ത് പോരാം നമുക്ക്. ഈ ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ, നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം, കരിഞ്ഞു പോകരുത് ആദ്യം പറഞ്ഞ പോലെ. ഇപ്പോൾ ഓനിയൻസ് ആദ്യം ഒന്ന് വറുത്ത് കോരി ഈ എണ്ണയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളും കൂടെ ഫ്രൈ ചെയ്തെടുക്കണം. ലേശം ആകാറായിട്ടുണ്ട് കേട്ടോ, ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ചുമന്ന കളറുള്ള ഉള്ളി ആയതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ കുക്കായി വരുമ്പോഴത്തേക്ക് അറിയില്ല ചിലപ്പോൾ ഫ്രൈ ആയി വരുമ്പോൾ. ഒരു ലൈറ്റ് ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് കോരി മാറ്റണം. പാകത്തിൽ മാറ്റണം കേട്ടോ, ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആയി. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇരുന്ന് ഒന്നുകൂടി മുറുകും. കാഷ്യൂ നട്ട് ഫ്രൈ ചെയ്തെടുക്കാം സെയിം എണ്ണയിൽ തന്നെ. നമുക്ക് ഒരു 1 കപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. കാഷ്യൂ നട്ട് പയ്യെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക്
അതിൻ്റെ തന്നെ നമ്മുടെ കിസ്മിസ് ഞാൻ കുറച്ചേ ചേർക്കണുള്ളൂ. ഇഷ്ടമാണെങ്കിൽ ഒരു കപ്പ് വരെ ചേർക്കാം. ഞാൻ ഒരു അര കപ്പ ചേർക്കണുള്ളൂ. കുട്ടികൾക്ക് കിസ്മിസിനോട് അത്ര താല്പര്യമില്ല. ഒരുപാട് മുരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. അതിലേക്കൊക്കെ തന്നെ ഞാൻ കിസ്മിസും കൂടെ ഇട്ടു. ഒരു ലൈറ്റ് ഗോൾഡൻ കളറായിരുന്നു ഇപ്പം കാഷ്യൂസ്. നമ്മുടെ കിസ്മിസ് ഒന്ന് വേർത്ത് വരുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. ഏകദേശമായിട്ടുണ്ട്. ഇപ്പം എല്ലാം വേർത്ത് വന്നു. ഒട്ടും താമസിക്കാതെ ഇത് കോരി മാറ്റാം. കാഷ്യൂസും കിസ്മിസും എല്ലാം ഒനിയൻസും എല്ലാം കോരി മാറ്റി. ഇനി എണ്ണ തന്നെയാണ് ഞാൻ കുക്ക് ചെയ്യുന്നത്. റൈസ് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ആ ഒനിയൻസ് ഫ്രൈ ചെയ്ത എണ്ണയിൽ നിന്ന് കുറച്ച് എണ്ണ വേണം. ഇതൊക്കെ കുക്ക് ചെയ്യാനുള്ള പാനിലേക്ക് നമ്മൾ ഒനിയൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. ആ ഒനിയൻ്റെ ഫ്ലേവർ എല്ലാം ഉണ്ടായിരിക്കും എണ്ണയിൽ നമുക്ക്. ഞാൻ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്താണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു 1 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ കുറച്ച് ഇതൊരു തക്കോലം, 2-3 പീസ് കറുകപ്പട്ട, ഏലക്ക, ഇത്ര സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. ഏലക്ക, തക്കോലം, കറുകപ്പട്ട, 2-3 ഗ്രാമ്പൂ. അപ്പം ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം. 3 ഗ്ലാസ് ബസ്മതി റൈസാണ് കേട്ടോ എടുക്കുന്നത്. ജീരകശാല അരി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് പ്രോൺ ബിരിയാണിക്ക്. എന്തായാലും ഇപ്പം തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ 1.5 ഗ്ലാസ് വീതം, 3 ഗ്ലാസ് അരിക്കും ഞാൻ, 1 ഗ്ലാസ് അരിക്കും 1.5 ഗ്ലാസ് വീതം ഉള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അരി കഴുകി വാരി ചേർത്ത് കൊടുക്കാം. തിളച്ച് വരാറായി നമുക്ക് അരിക്ക് ചേരാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഒരു പൊടിക്ക് മുൻപോട്ട് നിൽക്കുന്നതാണ് കേട്ടോ എപ്പോഴും നല്ലത്. അപ്പോഴാണ് നമ്മുടെ അരിക്ക് പാകത്തിനുള്ള ഉപ്പാകുള്ളൂ. അരി വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മൾ അരി ചേർത്ത് കൊടുക്കാം. ഞാൻ 3 ഗ്ലാസ് ബസ്മതി റൈസാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. ഇനി ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് ഒന്ന് തിള വരുമ്പോൾ ഇത് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കണം. റൈസ് ഓവർ കുക്കായി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു 90% കുക്ക് ആവുള്ളൂ. ബാക്കിത്തെ നമ്മൾ ദമ്മിടുമ്പോഴാണ് കുക്കായി വരേണ്ടത്. അപ്പോൾ തിള വന്നു തുടങ്ങി നമുക്കിതൊന്ന് ഇളക്കിയിട്ട് നമുക്കിത് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇത് വളരെ തീ കുറച്ച് വെക്കണം. ഇനി അത് ചെറു തീയിലിരിക്കണം. ഞാനിത് വെള്ളം വറ്റിച്ചെടുക്കുകയാണ്. നമുക്ക് അല്ലാതെ വാർത്തെടുക്കാൻ വേണമെങ്കിൽ വറ്റിച്ചെടുക്കാനാണ് സാധാരണ ചെയ്യാറ്. അപ്പോൾ ഓവർ കുക്ക് ആകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ വെള്ളം ആ കൃത്യമായിട്ട് ചേർത്ത് കൊടുക്കുക. ഉള്ള എണ്ണയിൽ നമ്മൾ ഒനിയൻ ഫ്രൈ ചെയ്ത ആ സെയിം പാനിൽ തന്നെയാണ് ഞാൻ പ്രോൺസ് റെഡിയാക്കി എടുക്കണേ. നമ്മുടെ അരി അവിടെ നിന്ന് കുക്കായി വരുന്നുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ പ്രോൺ മസാല റെഡിയാക്കി എടുക്കുക. അപ്പോൾ എണ്ണ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഒരല്പം എണ്ണയും കൂടെ ചേർത്ത് കൊടുത്തായിരുന്നു. എണ്ണ ചൂടായിട്ടുണ്ട്. നോക്കൂ, ഇഞ്ചി, വെളുത്തുള്ളി, നമ്മുടെ പച്ചമുളകും കൂടെ ഞാൻ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതങ്ങ് ചേർത്ത് കൊടുക്കാം. നോക്കൂ, നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി ഒന്ന് പയ്യെ ചൂടായി വന്നിട്ടുണ്ട്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചക്കുത്തം ഒന്ന് മാറിയിട്ടുണ്ട്. അല്പം മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കും. നമ്മൾ മഞ്ഞപ്പൊടി ചേർത്തായിരുന്നു മാരിനേറ്റ് ചെയ്ത് വെച്ച്. ഒരു 1/2 ടീസ്പൂൺ ഇപ്പം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നമുക്ക് പൊടികൾ ചേർക്കാം ഓരോന്നായി. ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തു. കാശ്മീരി ചില്ലി ചേർത്തു. 1 ടീസ്പൂൺ ഫ്രഷായിട്ട് പൊടിച്ചെടുത്ത ഗരം മസാല ചേർത്തു. പൊടികളുടെ പച്ചക്കുത്തെല്ലാം ഒന്ന് മാറി വരാൻ പാത്രം ഒന്ന് മൂപ്പിച്ചെടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കുന്നു കേട്ടോ. അത് തീർച്ചയായും ഓപ്ഷനിൽ കുഴപ്പമില്ല, പക്ഷെ അത് ഒരു ഫ്ലേവർ കിട്ടും. അപ്പോൾ നമ്മുടെ പൊടികളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 2 തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി ഒന്ന് കുക്കായി വരണം. തക്കാളി നന്നായിട്ടൊന്ന് കുക്കായി വരണം. വെളുത്തുള്ളിയൊക്കെ അടിച്ചെടുത്ത് ആ മിക്സി ഒന്ന് കഴുകി ഒരു അല്പം വെള്ളം കൂടെ ഒഴിച്ച് തക്കാളി ഒന്ന് കുക്ക് ചെയ്തു. ഒരുപാട് വെള്ളം ഒഴിക്കരുത് കേട്ടോ, 2 ടേബിൾ സ്പൂൺ അത്രേ ഉള്ളൂ. ഇനി ഇതൊന്ന് മൂടി വെച്ച് തക്കാളി ഒന്ന് കുക്കായി വരട്ടെ. അപ്പം ഇത് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ തക്കാളി ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇച്ചിരിയോടെ ഒന്ന് നന്നായിട്ട് ഉടഞ്ഞ് വരണം തക്കാളി. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിനകത്തേക്ക് പ്രോൺസ് ചേർത്ത് കൊടുക്കാൻ. ഒരല്പം നേരം കൂടെ കുക്ക് ചെയ്തു. നോക്കും, നമ്മുടെ ടൊമാറ്റോ നന്നായിട്ട് ഉടഞ്ഞ് ഗ്രേവിയൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് പ്രോൺസ് ചേർത്ത് കൊടുക്കാം. നോക്കൂ, അപ്പം നമ്മുടെ ഗ്രേവി റെഡിയായി. ഞാൻ പ്രോൺസ് മാരിനേറ്റ് ചെയ്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ പ്രോൺസ് ഒരു 1/4 ഭാഗം നമ്മൾ
റൈസ് കുക്ക് ചെയ്യുന്ന പോലെ തന്നെ പ്രോൺസ് പെട്ടെന്ന് കുക്കായി കിട്ടുമല്ലോ. ഇതിനകത്ത് കിടന്നൊന്ന് ഫ്രൈ ചെയ്ത് വരണം. ഈ പ്രോൺസിൽ നിന്ന് തന്നെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് കുക്കായി വരണം. ഫുള്ള് കുക്ക് ചെയ്യണ്ട, ബാക്കിയത്തെ നമ്മുടെ അവസാനത്തെ കുക്കിംഗ് നമ്മൾ ദം ചെയ്യുമ്പോഴാണ് റെഡിയാക്കി എടുക്കേണ്ടത്. പ്രോൺസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, എല്ലാം ചേർത്തു. ഇനി നമ്മൾ ഈ ഗ്രേവിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 10-15 മിനിറ്റ് അത്ര മതി, അത്ര തന്നെ ആവശ്യമില്ല. പ്രോൺസിൽ നിന്ന് നന്നായിട്ടൊന്ന് വെള്ളം ഇറങ്ങണം. പ്രോൺസ് ഒന്ന് മുക്കാ ഭാഗം കുക്കായി കിട്ടുക വേണം. പ്രോൺസ് പെട്ടെന്ന് കുക്കായി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് അല്പസമയം കൊടുക്കാം അതിന്. നമ്മുടെ പ്രോൺസിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഒന്ന് വെള്ളം ഒന്ന് ഗ്രേവി ഒന്ന് പയ്യൊന്ന് വറ്റി വരട്ടെ. പ്രോൺസിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി, നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കേണ്ട ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയിലയും മിൻറ്റ് ലീവ്സും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി. അവസാനം നമുക്ക് ചേർത്ത് കൊടുക്കണമല്ലോ ദം ചെയ്യുമ്പോൾ. ഇതെല്ലാം കൂടെ നിളക്കി യോജിപ്പിക്കാം. നമ്മൾ ഓനിയൻസ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ മുക്കാ ഭാഗവും നമ്മളങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ഓനിയൻസ് ഫ്രൈ ചെയ്ത് കൂടെ ചേർക്കുക. കുറച്ച് ഡെക്കറേഷന് വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്, ബാക്കിയെല്ലാം ചേർക്കുക. അപ്പം അതിനകത്താണ് ഫ്ലേവറെല്ലാം അതിനകത്തേക്ക് കയറും. അപ്പം പ്രോൺസിൽ നിന്ന് വെള്ളം എല്ലാം ഇറങ്ങി, നമുക്കിത് തുറന്ന് വെച്ച് ഈ വെള്ളം ഒന്ന് പയ്യൊന്ന് ഒരു ചെറിയ ഗ്രേവി വേണം. കുറച്ച് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. പ്രോൺസ് കുക്കായിട്ടുണ്ട് കേട്ടോ, മുക്കാ ഭാഗം കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്യാനായിട്ട് റെഡിയാക്കി എടുക്കാം. നമുക്കൊരു പാത്രത്തിലേക്ക് ദം ചെയ്യാനുള്ളത് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു 1/4 പാലിലേക്ക് നമ്മൾ കുങ്കുമപ്പൂ ചേർത്ത് കൊടുത്തു. കുറച്ച് അതൊക്കെ ചേർത്ത് കൊടുക്കേണ്ട സാഫ്രാണ് കേട്ടോ. കുങ്കുമപ്പൂ കുറച്ച് ചേർത്ത് കൊടുക്കാം. ടർമറിക് പൗഡർ ആട്ടോ, ഇവിടെ പൊടിച്ചെടുത്ത മഞ്ഞപ്പൊടിയാണ്, അത് കുറച്ച് ചേർക്കാം. അതിന് പകരം ഫുഡ് കളർ വേണമെങ്കിൽ ചേർക്കാം. 1 ടീസ്പൂൺ ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുത്ത ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. കൊടുക്കാം ഒരു 1/2 ടേബിൾ സ്പൂൺ ഗീ ചേർക്കാം. ഒരു കോട്ടിംഗ് കൊടുക്കാൻ താഴെ. ഗീ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുത്തു പാത്രത്തിൻ്റെ. നമുക്കിങ്ങിത് ദമ്മിടാൻ വേണ്ടി ഒരു ലെയർ റൈസ് ചേർത്ത് കൊടുക്കാം. പാനില് ഗീ പുരട്ടിയിട്ട് നമ്മൾ ഒരു ലെയർ റൈസ് കൊടുത്തു. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ പ്രോൺസ് മസാല ചേർത്ത് കൊടുക്കാം അതിൻ്റെ മുകളിലേക്ക്. നല്ല ഭാഗത്തേക്കും ആക്കി കൊടുക്കാം. ഒരു ലെയർ പ്രോൺസും കൊടുത്തു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. റൈസിൻ്റെ ഒരു ലെയർ കൊടുത്തു. ഇനി നമ്മൾ മിൽക്കിൽ കുങ്കുമപ്പൂ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എല്ലായിടത്തും കൂടെ നോക്കാം. ഗാർണിഷിംഗ് എടുത്ത് വെച്ചിരുന്ന നമ്മുടെ കാഷ്നട്ടും കിസ്മിസും കുറച്ച് ബാക്കി വെച്ചിരുന്ന ഒനിയൻസും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ മിൻറ്റ് ലീവ്സും മല്ലിയിലയും വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കുറച്ച് ചേർക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ബാക്കിയുള്ള പ്രോൺസ് ചേർക്കാം. ബാക്കിയുള്ള പ്രോൺസ് മുഴുവൻ ഇതിൻ്റെ മുകളിലേക്ക് ചേർക്കാം. അപ്പം നമ്മുടെ പ്രോൺസിൻ്റെ ലെയർ കൊടുത്തു. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള റൈസും കൂടെ ചേർത്ത് കൊടുക്കാം. റൈസ് ശരിക്കും കുക്കായിട്ടില്ല കേട്ടോ, ബാക്കിയത്തെ കുക്ക് നമ്മൾ ദം ചെയ്യുമ്പോൾ ശരിയായി വരും. ബാക്കിയത്തെ റൈസും കൂടെ ചേർത്ത് കൊടുത്തു. ലാസ്റ്റ് ലെയർ റൈസും കൊടുത്തു. ഇനി ബാക്കിയുള്ള നമ്മുടെ മിൽക്കും കുങ്കുമപ്പൂവിൻ്റെയും കലക്കി വെച്ചിരുന്ന് ഒഴിച്ചു കൊടുക്കാം. ചോറ് കൊടുത്തു. ഇനി നമ്മൾ ബാക്കി ഗാർണിഷ് ചെയ്താൽ വെച്ചിരുന്ന ഒനിയൻസും
ഉണക്ക മുന്തിരി വറുത്ത് വെച്ചിരുന്നു, കാഷ്യൂവും കൂടെ ചേർത്ത് കൊടുക്കുക. കുറച്ച് മല്ലിയിലയും പുതിന ഇലയുടെ ഇവിടെ കൊടുക്കാം മുകളിൽ. ഇനി നമുക്കിതൊന്ന് 10 മിനിറ്റ്, 10 15 മിനിറ്റ് ഏറ്റവും ലോ ഹീറ്റിലിട്ട് ഒന്ന് ദം ചെയ്തെടുക്കാം. ഇത് മൂടി വെച്ചൊന്ന് ദം ചെയ്തെടുക്കാം ഒരു 15 മിനിറ്റ്, 10 15. അതിൻ്റെ മുകളിലേക്ക് ആവി വരുന്ന നന്നായിട്ട് സീൽ ചെയ്തിരിക്കുന്ന കവറാണ്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാം അതിൻ്റെ മുകളിലേക്ക് നല്ല മോയ്സ്ചറൈസ് വന്ന് നിൽക്കണം കാണാം. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഞാൻ ഓഫ് ചെയ്തു. നമ്മൾ ബിരിയാണി അപ്പം തന്നെ സെർവ് ചെയ്യുന്നേക്കാളും ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞ് സെർവ് ചെയ്യണമാണ് എപ്പോഴും നല്ലത്. അപ്പം ഞാനിത് ഓഫ് ചെയ്തിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് സെർവ് ചെയ്യും. ഒരു ചെറിയ ചൂടോടെ സെർവ് ചെയ്യണമാണ് എപ്പോഴും നല്ലത്. നോക്കൂ, നമ്മുടെ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടിരുന്നപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം അല്ലേ. വാവ്, അടിപൊളി. ആ നല്ല അടിപൊളി മണം കേട്ടോ വരുന്നത്, ഒന്നും പറയാനില്ല. നമുക്ക് ബിരിയാണി സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ശരിക്കും നമ്മൾ സെർവ് ചെയ്യുമ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വേണം സെർവ് ചെയ്യാൻ. നല്ല അടിപൊളി മണമാണ് കേട്ടോ വരുന്നത്, ഒരു രക്ഷയില്ലാത്ത മണമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും റെഡിയാക്കി നോക്കണം, വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാം. പ്രോൺസിന് കുക്കിംഗ് ടൈമൊക്കെ വളരെ കുറവാണ് താനും, പക്ഷേ ടേസ്റ്റിന് ഒരു കോംപ്രമൈസും ഇല്ല പ്രോൺസിൻ്റെ. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് വേണ്ടി എനിക്ക് പുറത്തൊന്ന് പോകാണ്ട് അതുകൊണ്ട് പെട്ടെന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കാം. അടിപൊളി പ്രോൺസ് ഒക്കെ നന്നായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആണ്. കൊഞ്ചുപയോട്ട് ബിരിയാണി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ് ആയിരുന്നു ട്രൈ ചെയ്യണം. അടിപൊളി ബിരിയാണി. അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് റെഡിയാക്കി നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് ജി ആൻഡ് വി ബ്ലോഗ്സ്. താങ്ക് യു, ബൈ. അടിപൊളിയായിട്ടുള്ള ഒരു പുതിയ ഡിഷുമായിട്ട് ഞാൻ ഉടനടി വരുന്നതായിരിക്കും. ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു, ബൈ.